വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ആറമ്പാസൻ വന്നിയ വൈദിക സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ കഷ്ടാനുഭവം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഈ ദിവസം മുഴുവനും പാട്ടുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, വിവിധ മാർഗങ്ങളിലൂടെ ആ സംഭവം നമ്മുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ പതിക്കുവാൻ തക്കവണ്ണം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന ആ ഒരു വലിയ ശുശ്രൂഷയിലൂടെ നമ്മൾ പങ്കെടുക്കുകയാണ്. ഈ ദിവസത്തെ യാമപ്രാർത്ഥനകളെല്ലാം അവസാനിച്ചു. അതിനുശേഷം ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലീബാവന്ദനവിൻ്റെ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കർത്താവ് എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു, ഈ കുരിശാരോഹണത്തിന് വേണ്ടി എന്തിന് തയ്യാറായി എന്നുള്ളത് കൂടെ കൂടെ ഓരോ വർഷവും നമ്മുടെ പ്രായത്തിനനുസരിച്ച് അന്വേഷിക്കുകയും അതിന് തക്കതായ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ മനുഷ്യാവതാരം പൊടുന്നനവേ സംഭവിക്കുന്ന ഒന്നല്ല. അത് ദീർഘനാളത്തെ ആലോചനയോടും ശ്രദ്ധാപൂർവമായ ക്രമീകരണങ്ങളോടുകൂടി ഈ ലോകത്തിൽ സംഭവിച്ച ഒരു വലിയ രഹസ്യമാണ്. ഒരു കാലത്ത് ഒരു സാധാരണ ഒരു വൈദ്യൻ ഒരു മനുഷ്യന് വരുന്ന സർവ അസുഖങ്ങളും കൈകാര്യം ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പല്ലിൻ്റെ അസുഖക്കാരന് കണ്ണിൻ്റെ അസുഖത്തെക്കുറിച്ച് അറിയാൻ പാടില്ല, ചെവിയുടെ അസുഖത്തെക്കുറിച്ച് ത്വക്കിൻ്റെ അസുഖമുള്ള അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ടിന് അത് കാണാനായിട്ട് സാധിക്കുകയുള്ളു. ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം പുഷ്കരന്മാരും അതിൻ്റെ ക്രമീകരണങ്ങളും ഒക്കെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ ശ്ലീബ മാത്രമോ കഷ്ടാനുഭവങ്ങൾ മാത്രമോ അടർത്തി മാറ്റി ചിന്തിക്കുവാനായിട്ടൊക്കുകയില്ല. കർത്താവിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഒരു വലിയ ദിവ്യമായ ആ സംഭവത്തിൽ നമ്മൾ പങ്കാളികളായിത്തീരുകയാണ്. നമ്മുടെ ഈ പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഞങ്ങളെന്നുണ്ടായിരുന്നെങ്കിൽ ഈ യഹൂദന്മാരെ പോലെ ഞങ്ങളാരും പെരുമാറുകയില്ല എന്ന് നമ്മൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ നമ്മളന്നുണ്ടായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ക്രൂരമായി പെരുമാറും എന്നുള്ളതിന് ഇപ്പോഴത്തെ നമ്മുടെ പെരുമാറ്റങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ ധാരാളം മതിയാവും. അതുകൊണ്ട് രക്ഷാകരമായി സംഭവത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക അനുഭവങ്ങൾ മാത്രം അടർത്തിയെടുത്ത് ചിന്തിക്കുന്നതുമല്ല, പൗരസ്ത്യ പിതാക്കന്മാർ ആ വലിയ സംഭവത്തെ മുഴുവനായി നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുകയാണ്. ഏദൻ തോട്ടത്തിലെ സന്തോഷകരമായ അനുഭവമാണ് നമ്മുടെ മുമ്പിൽ ആദ്യം നമ്മൾ കാണുന്നത്. വെയിലാറുമ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം സന്തോഷിക്കുന്ന അനുഭവം. ആദാമിൻ്റെ മുമ്പിൽ സർവസൃഷ്ടികളും വണങ്ങി നിൽക്കുകയാണ് പേരിട്ട് കിട്ടുന്നതിന് വേണ്ടി. അങ്ങനെ ആ തോട്ടത്തിലെ രാജാവായി, ആ തോട്ടത്തിലെ സർവ കാര്യങ്ങളുടെയും ചുമതലക്കാരനായി സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു വലിയ സുന്ദര നിമിഷമുണ്ട്. എല്ലാ ദിവസവും യഹോവയായ ദൈവത്തിൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടുത്തെ ആ സന്തോഷകരമായ സമാഗമനം അവരെല്ലാം ആനന്ദിപ്പിക്കുന്ന ഒരു വലിയ അനുഭവമായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ സന്തോഷകരമായ അനുഭവത്തിന് വിഘാതം സംഭവിച്ചു. പാമ്പ് വളരെ കൗശലത്തോടുകൂടി ഹവ്വായുടെ അടുത്ത് ചെന്ന് ആ മനോഹരമായ വൃക്ഷം കാണിക്കുകയും അതിങ്ങനെ ചായച്ചു കൊടുക്കുകയും ചെയ്തു. പറിച്ചു കൊടുത്തില്ല, പറിച്ചു കൊടുത്താൽ കേസ് വേറേതാണ്. അതിൻ്റെ മനോഹാരിത അത് കാണുവാൻ കാംക്ഷിക്കുന്നതും തിന്മാൻ
ആഗ്രഹിക്കത്തക്കതുമായ മനോഹരമായ ആ വൃക്ഷത്തിൻ്റെ ഫലത്തിലേക്ക് ഹവ്വായെ ആകർഷിച്ച് കൊണ്ടുവന്നു. അത് പറിക്കത്തക്ക വിധത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു. അത് പറിച്ച് അവൾ തിന്നു. തിന്നു കഴിഞ്ഞപ്പോഴാണ് കൂട്ടനൊരാളുണ്ടല്ലോ എന്ന് അവൾ ചിന്തിച്ചത്. അവനും കൊടുത്തു. രണ്ടുപേരും ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ നഗ്നരാണ് എന്ന് അവർക്ക് തോന്നി. അതുവരെ അവർ സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന പ്രദേശത്ത് അവർക്ക് നിൽക്കുവാൻ സാധ്യമല്ലാതായി തീർന്നു. അതെല്ലാം അപരിചിതത്വത്തിലേക്ക്, ഒരുപക്ഷെ ലജ്ജയിലേക്ക് അവർ തിരിഞ്ഞതുകൊണ്ട് അവർ ഒളിച്ചിരിക്കുവാൻ ശ്രമിച്ചു. അന്ന് വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിലേക്ക് വന്നപ്പോൾ അന്തരീക്ഷം മുഴുവനും മാറിയിരിക്കുകയാണ്. ഒരു സന്തോഷവുമില്ല. മൃഗജാലങ്ങളെല്ലാം നിശബ്ദമായിരിക്കുകയാണ്. കർത്താവിനറിയാം ആദാം എന്താണ് ചെയ്തതെന്ന് അറിയാമെങ്കിലും കർത്താവോട് വെച്ച് ചോദിക്കുകയാണ്, ആദാമേ നീ എവിടെയാണ്? അപ്പോഴാദാം പറഞ്ഞു, ഞാൻ നഗ്നനാകുകൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ചോദിച്ചു, നീ നഗ്നനാണെന്ന് നീ എന്നോട് ആര് പറഞ്ഞു? അപ്പോഴവന് കുറ്റം ദൈവത്തിൽ ആരോപിക്കുകയാണ്. നീ എന്നോടുകൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച് സൃഷ്ടിച്ച ഈ ഹവ്വ എനിക്ക് പറിച്ചു തന്നു. ഞാൻ ഭക്ഷിച്ചു, ഹവ്വായോട് ചോദിച്ചു. അവൾ പറഞ്ഞു, പാമ്പ് എന്നെ വഞ്ചിച്ചു. വലിയൊരു വിസ്താരം അവിടെ നടക്കുകയാണ്. ഓരോരുത്തരും കുറ്റം അടുത്തയാളിൽ ആരോപിക്കുകയാണ്. തോട്ടം മുഴുവനും സംരക്ഷിക്കുവാനും പരിരക്ഷിക്കുവാനും ഒക്കെയുള്ള അധികാരമുള്ള ആദാം ഒരു ചെറിയ കൽപ്പന ആ നടുക്കു നിൽക്കുന്ന വൃക്ഷത്തെ സൂക്ഷിക്കണം എന്ന് ഉള്ളത് ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ആ അന്തരീക്ഷം മുഴുവൻ കലുഷിതമായി തീർന്ന ഒരനുഭവമാണ്. വലിയ വിസ്താരങ്ങളൊക്കെ നടത്തി അത് വിധി പ്രസ്താവിച്ചു. അന്ന് വൈകിട്ട് ആദാമും ഹവ്വായും കൂടെ സംഭാഷണം നടത്തി. നമുക്കിനി ഇവിടെ നിന്നുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഒരു പഴം പറിച്ചു തരുന്നതിന് ഇത്രയും വിസ്താരമൊക്കെ ആയാൽ, ഇത്രയും വലിയ ശിക്ഷയൊക്കെ ആയാൽ ഇനിയും ഇവിടെ നിന്നാൽ കുഴപ്പമാണ്. സാധാരണ നമ്മൾ പറയുന്നത് ദൈവം ആദാമിനെ പുറത്താക്കി എന്നുള്ളതാണ്. സ്നേഹവാനായ ദൈവത്തിന് ഒരിക്കലും അങ്ങനെ പുറത്താക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആദാമും ഹവ്വായും നിശ്ചയിച്ചു, നമുക്ക് ഈ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകാം. ഈ മൃഗങ്ങളുടെയും സസ്യജാലങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ വച്ച് ഇത്ര കർശനമായ വിചാരണ നേരിടേണ്ടി വന്നു എങ്കിൽ രാജാവായ ആദാം അതിന് തുണയായി നിന്ന് ഹവ്വായിക്കും വലിയ ലജ്ജ അനുഭവപ്പെട്ട് അന്ന് രാത്രി അവർ തീരുമാനിച്ചു തോട്ടത്തിൽ നിന്ന് പുറത്തു പോകാം. എല്ലാം റെഡിയായി. സമ്മതിച്ച് രണ്ടുപേരും പുറത്തു പോകുവാൻ വെയിലാറുന്നതിന് മുമ്പ്, കർത്താവ് വരുന്നതിന് മുമ്പ് തോട്ടത്തിന് പുറത്ത് കടക്കുവാൻ അവർ വിഗ്രഹപ്പെട്ടു. പോകുന്ന വഴിക്ക് ഹവ്വ പറഞ്ഞു, ചേ അവിടെ നില്ല്, ആ മരത്തിൻ്റെ ഒരു കൊമ്പൂടെ ഓടിച്ചുകൊണ്ട് പോവാം. ഏതായാലും ഈ ഗ്രഹപ്പുഴയെല്ലാം വന്നത് ഈ മരം മുഴുവനെയാണല്ലോ. അതുകൊണ്ട് അവൾ ചെന്ന് ഒരു നല്ല കമ്പൂടെ അവൾ മുറിച്ച് തോട്ടത്തിന് വെളിയിൽ പോകുവാനുള്ള ഏറ്റവും അവസാനത്തെ ഗേറ്റിൻ്റെ അടുത്തെത്തി. വിദേശത്തൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, എയർപോർട്ടിൽ പല ഗേറ്റിലൂടെ കടന്നാണ് പോകുന്നത്. നമ്മളൊരു എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഗേറ്റിലൊക്കെ ഏറ്റവും അവസാനത്തെ ഗേറ്റിൽ വരുമ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്, ബിഫോർ ക്രോസിംഗ് യു തിങ്ക് ട്വൈസ്. രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രമേ ഇത് നിങ്ങൾ ക്രോസ് ചെയ്യാനൊക്കുകയുള്ളൂ. ആ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ തിരികെ കയറുവാനായിട്ട് ഒക്കുകയില്ല. വീണ്ടും തിരികെ കയറണമെങ്കിൽ പാസ്പോർട്ടും വിസയും മറ്റ് പല സാന്നിധ്യങ്ങളും എല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ രാജ്യത്തേക്ക് തിരികെ പ്രവേശിക്കുവാനായിട്ട് ഒക്കുകയുള്ളൂ. അങ്ങനെ അവർ അവസാനത്തെ ഗേറ്റും കടന്ന് പുറത്തിറങ്ങി ഉഷര ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവരുടെ കാലുകൾ വേദനിച്ചു. അവർ വിചാരിച്ചു, ഏദൻ തോട്ടം പോലെ മനോഹരമാണ് ഈ ഭൂമി എന്നുള്ളതാണ്. മുള്ളും പറക്കാരയും നിറഞ്ഞിരിക്കുന്ന പ്രദേശത്തേക്ക് അവരിറങ്ങി.
അവർ പരസ്പരം കുറ്റപ്പെടുത്തി കാണും. നീയാണ് കാരണക്കാരൻ, ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പോഴേ പോകണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളിലൂടെ അവസാനം അവർ ഒരു സ്ഥലമൊക്കെ അവിടുത്തെ മുള്ളും പറക്കാരെയും ഒക്കെ മാറ്റി ഏതായാലും പുറത്തിറങ്ങി ഇനി ജീവിച്ചേ ഒക്കുകയുള്ളൂ. അവർ ജീവിക്കുവാനായിട്ട് തുടങ്ങി. ആ ഒടിച്ച കമ്പ് അവിടെ അവർ നാട്ടി, അത് കിളിച്ചു വരുമോ എന്ന് പ്രതീക്ഷിച്ചു. വളരെ ശ്രമകരമായ ഒരു ജീവിതമായിരുന്നു. തോട്ടത്തിലെ മനോഹരമായ എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സന്തോഷകരമായ അനുഭവത്തിൽ നിന്ന് ഊർഷര ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അധ്വാനം കൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കുവാനായിട്ടൊക്കുകയുള്ളൂ. അതുതന്നെ ഏതൊക്കെയാണ് ഭക്ഷിക്കാൻ സാധിക്കുന്നത് എന്നറിയാൻ പാടില്ലാത്ത വസ്ത്രം വളരെ പ്രതികൂലമായ വലിയ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അതേ അവസരത്തിൽ തന്നെ ഏതൻ തോട്ടത്തിലും വലിയ മാറ്റമുണ്ടായി. കർത്താവ് തോട്ടത്തിലേക്ക് വന്നപ്പോൾ തോട്ടത്തിൻ്റെ അന്തരീക്ഷമൊക്കെ മാറുകയാണ്. പണ്ട് താൻ കടന്നു വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഓടിക്കൂടുന്ന മൃഗജാലങ്ങളും അതുപോലെയുള്ള സന്തോഷത്തിൻ്റെ അനുഭവങ്ങളെല്ലാം മാറി ഒരു വരൾച്ചയുടെ അനുഭവമാണ്. മൃഗജാലങ്ങളെല്ലാം നിശബ്ദമായിട്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു, ആദാമിനെ നമുക്ക് തിരികെ കൊണ്ടുവരണം, ആ പഴയ സന്തോഷം നമുക്ക് വീണ്ടെടുക്കണം, ഈ തോട്ടത്തിൻ്റെ ആനന്ദം നമുക്ക് വീണ്ടെടുക്കണം, അതിന് ആദാമിനെ തിരികെ കൊണ്ടുവന്നാലേ സാധിക്കുകയുള്ളൂ. നമ്മൾ വിചാരിക്കുക ആ ഗേറ്റ് അങ്ങോട്ട് തുറന്നു കൊടുത്താൽ തിരിച്ചും കയറാവുന്ന സാഹചര്യമാണ്, അങ്ങനെ പറ്റുകയില്ല. ഈ മൃഗജാലങ്ങളുടെ എല്ലാം സ്നേഹപൂർവമായ നിർബന്ധം, ആ സാഹചര്യങ്ങളെല്ലാം സ്നേഹവാനായ യഹോവ നിശ്ചയിച്ചു, ഞാൻ അങ്ങോട്ട് പോയി അവനെപ്പോലെ ആയാൽ മാത്രമേ അവനെ തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടൊക്കുകയുള്ളൂ. അവനങ്ങോട്ടിറങ്ങിക്കഴിഞ്ഞപ്പോൾ തിരികെ അവനെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ അവനെപ്പോലെയായി തിരികെ കൊരുവാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ ഈ ലോകത്തിലേക്ക് വരണമെങ്കിൽ ഒരു മനുഷ്യനായി ജനിക്കണം എന്നുള്ളത് വലിയൊരു ആവശ്യമാണ്. അതിന് തക്കതായ ഒരു പാത്രം കണ്ടെത്തുവാൻ സാധിച്ചില്ല. യുഗകാലങ്ങളിൽ ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുകയാണ്. ഈ മനുഷ്യാവതാരമെന്ന് യാഥാർത്ഥ്യമായി ഈ രക്ഷാകരമായ സംഭവം പൂർത്തിയാക്കുവാൻ അനുയോജ്യമായ ഒരു പാത്രത്തെ കണ്ടെത്തുവാൻ സാധിക്കാതിരിക്കുന്ന ഒരു വലിയൊരു കാലഘട്ടമുണ്ടായി. കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗബ്രിയേൽ മാലാഖായുടെ ഒരു വലിയ സന്ദേശം ലഭിക്കുന്നത്. ഇവിടെ ഒരു ബാലികയെ കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന അനുഗ്രഹീതയായ ഹന്നായുടെയും യുവാക്കീമിൻ്റെയും മകളായ മറിയാം അതിനനുയോജ്യമായ പാത്രമാണ് എന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഉടനെ തന്നെ സന്ദേശം തിരികെ പോയി എത്രയും പെട്ടെന്ന് അവളോട് ഈ സന്ദേശം സുവാർത്ത അറിയിക്കുവാൻ കൽപ്പിച്ചു. ആ സന്ദേശം അറിയിച്ചപ്പോൾ സഖറിയായെ പോലെ അവളും സംശയമൊക്കെ ചോദിച്ചു. സംശയപ്പെട്ടെങ്കിലും അവൾ പറഞ്ഞു, കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. നമ്മളോടാണെങ്കിൽ ചോദിച്ചെങ്കിൽ കർത്താവെ പ്രസവിച്ചെങ്കിൽ തന്നാൽ ഞങ്ങൾ വളർത്തിക്കൊള്ളാം, ഒരു കുഴപ്പവും ഇല്ല, ഇവിടെ വേണേലും വിട്ട് പഠിപ്പിക്കാം എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ പറയുമായിരിക്കും. പക്ഷേ മറിയാം അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ കണ്ടാലും കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കന്യക മറിയാമിൽ തന്നെ ഉരുവായി. അത്യുന്നതനായ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷമെടുത്ത് മനുഷ്യനായി നമ്മുടെ മനുഷ്യ പ്രകൃതത്തോട് താൻ സംയോജിച്ചു. അപരിമിതനായ ദൈവം പരിമിതനായി തീരുകയാണ്. മരണമില്ലാത്തവൻ മരണമുള്ള മനുഷ്യ ശരീരം ഉൾക്കൊള്ളുകയാണ്. നമ്മുടെ സ്വഭാവത്തെ തൻ്റെ സ്വഭാവമായി പൂർത്തീകരിക്കുകയാണ്. അങ്ങനെ മറിയാമിൽ നിന്ന് താൻ മനുഷ്യനായി തീർന്നു. ഞാൻ ആ സംഭവങ്ങളെല്ലാം വിവരിക്കുന്നില്ല. ആ മറിയാമിൻ്റെ ഉദരത്തിൽ താൻ വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ താൻ ഇരുന്നിരുന്നു എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ജന്മങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം അവൻ മനുഷ്യനായി തീർന്നു. അങ്ങനെ മനുഷ്യനായി തീർന്ന് യോർദാനിലേക്ക് ഇറങ്ങി സർവ്വ ജലാശയങ്ങളെയും താൻ ശുദ്ധീകരിച്ചു.
അങ്ങനെ 33 വർഷക്കാലം മനുഷ്യനായി ഈ ലോകത്ത് താൻ ജീവിച്ചു. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ വലിയ ദൗത്യം നിർവഹിക്കുവാൻ തക്കവണ്ണം അതിനുള്ള ഒരുക്ക കാലഘട്ടമാണ്. നമുക്കറിയാം 12 ശിഷ്യന്മാരെ കൂട്ടി വരുത്തി 3-3.5 വർഷക്കാലം അവർക്ക് പരിശീലനങ്ങളൊക്കെ നൽകി അങ്ങനെ തൻ്റെ രക്ഷാകരമായ വലിയ സംഭവത്തിനു വേണ്ടി ഒരുങ്ങുകയാണ്. 3 പ്രാവശ്യം ഞാൻ യെരുശലേമിൽ മരിക്കുവാൻ പോകുന്നുവെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവർക്കാർക്കും ഒന്നും മനസ്സിലായില്ല. ഒക്കുമെങ്കിൽ അത് തടസ്സപ്പെടുത്തുവാനായിട്ടാണ് അവർ ശ്രമിച്ചത്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ ഈ വന്നത് കുരിശിന്മേൽ മരിക്കുവാനായിട്ടാണ്. ഈ ജനതയ്ക്ക് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് ആ ഭാരമേറിയ കുരിശ് വഹിക്കുവാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. അങ്ങനെ കുരിശുമരണത്തിനായി താൻ ഒരുങ്ങി. നമുക്കറിയാവുന്ന സംഭവങ്ങളായതുകൊണ്ട് ഞാനതെല്ലാം വിവരിക്കുന്നില്ല. യഹൂദന്മാർ പെസഹ പെരുന്നാളിൽ ആടിനെ അറുത്ത് മിസ്രയീമിൽ നിന്നുള്ള വിമോചനം അവരാഘോഷിക്കുന്ന വലിയ പെരുന്നാൾ അവരാഘോഷിക്കുകയാണ്. 2 ആടുകളെ തെരഞ്ഞെടുത്ത് ഒരാടിനെ അതിൻ്റെ തലമേൽ കൈവച്ച് അവരുടെ പാപങ്ങൾ മുഴുവനും ആ ആടിൻ്റെ മേൽ ചുമത്തും. എന്നിട്ട് അതിനെ മരുഭൂമിയിലേക്ക് വിടും. മനുഷ്യന് പാപത്തോടുള്ള വെറുപ്പ് കാണിക്കുവാനായി ആ ആടിനെ എറിയുകയും തൂപ്പുകയും അടിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അർത്ഥപ്രാണനായി ഈ ആട് മരുഭൂമിയിലേക്ക് കടന്നു പോകും. ഒരാടിനെ കുടുംബത്തിൻ്റെ എണ്ണം അനുസരിച്ച് അറുത്ത് അവർ പെസഹ ആചരിക്കും. കർത്താവിനെ വിസ്തരിക്കുന്ന സമയത്ത് പെസഹ പെരുന്നാളിൽ അശുദ്ധി സംഭവിക്കാതിരിക്കുവാനായിട്ട് അവർ ന്യായവിസ്താര സമിതിയിലേക്ക് പ്രവേശിക്കാതെ പുറത്തു നിന്നാണ് അവർ ഈ ബഹളമെല്ലാം ഉണ്ടാക്കിയത്. അങ്ങനെ എല്ലാ ആടുകളെയും ബലി കഴിക്കുന്ന സന്ദർഭം യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചാൽ ആ വിധത്തിലാണ് അവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാ ആടുകളെയും അന്ന് യെരുശലേമിൽ ആയിരക്കണക്കിന് ആടുകളെ കൊല്ലുന്ന സന്ദർഭത്തിൽ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, കരളറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് എല്ലാ ആടുകളെയും കൊല്ലുന്ന സമയത്ത് തന്നെ യാഗമായി അർപ്പിക്കപ്പെടുകയാണ്. ആ ആടിന് പാപത്തോടുള്ള വെറുപ്പ് കാണിക്കുവാൻ അന്ന് മനുഷ്യനാ ആടിനെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചുവോ അതുപോലെ തന്നെ താൻ ഈ പീഡനങ്ങളും നിന്ദകളും എല്ലാം സഹിച്ച് കുരിശിന്മേൽ ഏറി തൻ്റെ പ്രാണനെ വിട്ടു. ആ വലിയ സംഭവമാണ് ഇന്ന് ഓർക്കുന്നത്. താൻ കുരിശിന്മേൽ കയറി സർവജാതികളെയും തന്നിലേക്ക് ആകർഷിക്കത്തക്കവണ്ണം പണ്ട് അനേകം ആടുകൾ ഓരോ വർഷവും ആവർത്തിച്ചുകൊണ്ടിരുന്ന യാഗം ഒരിക്കലായി തൻ്റെ പരമയാഗത്തിലൂടെ പൂർണ്ണമായ ഒരു വിമോചനം സാധ്യമാകുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്നും ഭൂമിക്കും മധ്യേ വലിയ ഒരു യാഗത്തിനായി താൻ തയ്യാറാകുകയാണ്. യഹൂദന്മാർ ഏറ്റവും നിന്ദ്യമായ ക്രൂരമായ ശിക്ഷയാണ്. പ്രത്യേകിച്ച് റോമാ സാമ്രാജ്യത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് കടമെടുത്ത ഒരു വധ ശ്രമമാണ് കുരിശിന്മേൽ തറയ്ക്കുക എന്നുള്ളത്. അതിലും കുറച്ചുകൂടെ ഭീകരമായിട്ടുള്ളതുകൊണ്ട് മൃതശരീരത്തോട് കെട്ടിച്ച് ചേർത്ത് വിജനസ്ഥലത്ത് കൊണ്ടിടുക, അതും ഒരു ശിക്ഷാരീതിയാണ്. ഒരു ശരീരം ഇങ്ങനെ അഴുകും. പക്ഷിമൃഗാദികളൊക്കെ വന്ന് അതിനെ കൊത്തുമ്പോൾ അതിനോട് ഒട്ടിച്ചേർത്തിരിക്കുന്ന മനുഷ്യൻ ക്രമേണയായി മരിക്കുന്നുണ്ട്. പൗലോസ്ലിഹ പറയുന്നുണ്ട്, പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ഈ മരണത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കുമെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു മരണമുണ്ട്. എന്നാൽ ഇവിടെ അതിലും വളരെ ക്രൂരമായ ഒരു മരണത്തിനാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്, ഭാരമേറിയ കുരിശ് വഹിക്കുവാനായിട്ട്. അവരെല്ലാം ഇങ്ങനെ നോക്കിയപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹവ്വ കൊണ്ടുവച്ച ആ മരം വളർന്ന് വലുതായി ശലോമോൻ്റെ കാലത്ത് യെരുശലേം ദേവാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി ലോകത്തിലുള്ള പ്രധാനപ്പെട്ട മരങ്ങളൊക്കെ വലിയ മരങ്ങളൊക്കെ മുറിച്ച കൂട്ടത്തിൽ ആ മരവും മുറിച്ച് അവിടെ കൊണ്ടിട്ടിരുന്നു. ആ മരത്തിനുള്ള പ്രത്യേകത കൊണ്ട് അവരത് വെള്ളത്തിൽ തള്ളിയിട്ടിരുന്നു. നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്,
ഇടയ്ക്കിടയ്ക്ക് കുളം കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലാദ്യം ഇറങ്ങുന്നയാൾ സൗഖ്യം പ്രാപിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. ആ മരം അത് ക്ലീൻ ചെയ്ത് മലാഹമാർ ശുദ്ധീകരിച്ച് അങ്ങനെ യുഗകാലങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് യഹൂദന്മാർ പറഞ്ഞത്, അവന് ഭാരമേറിയൊരു മരം കൊടുക്കാൻ, ഇവിടെ ഇങ്ങനെ ഒരു വലിയ മരം വെള്ളത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്, അത് നല്ല ഭാരമുള്ളതാണ്, അതിൻ്റെ വലിയ കമ്പ് അവരെടുത്തുകൊണ്ട് ഭാരമേറിയ ഉരിശ് അവൻ്റെ ചുമളിൽ വെച്ചു. എല്ലാവരും ദൂരെ നിൽക്കുകയാണ്. താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ ഓടിപ്പോയി. യോഹന്നാനും പത്രോസുമൊക്കെ ദൂരമേ അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. മറിയാമും മഗ്ദലക്കാരത്തിയും ഒക്കെ ആ കൂട്ടത്തിൽ നിന്ന് നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് കുറയനക്കാരനായ ശീമോന് വലിയ ഭാഗ്യം ലഭിക്കുന്നത്. ആ കുരിശ് ഒന്ന് താങ്ങിക്കൊടുക്കുവാനായിട്ടുള്ളൊരു അവസരം ലഭിക്കുകയാണ്. നമുക്കറിയാം, ഒരു കൊലയാളിയെ കൊണ്ടുപോകുമ്പോൾ ആ കൊലയാളിയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അപമാനകരമായ ഒരു സംഭവമാണ്. എന്നാൽ ആ കുരിശ് താങ്ങുവാനായി ശീമോന് ഭാഗ്യം ലഭിച്ചു. എത്രയോ വലിയൊരു ഭാഗ്യമാണ്. കർത്താവിൻ്റെ ഭാരമേറിയ കുരിശ് തൻ്റെ ജീവിതയാത്രയിൽ ഒന്ന് താങ്ങിക്കൊടുക്കുവാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ആ ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് മുറിയാമലയിൽ ഇസഹാക്കിനെ ബലികഴിച്ച, ആദാമിനെ സംസ്കരിച്ച ആ മലയിൽ, ആ മരത്തിന്മേൽ നമ്മുടെ കർത്താവ് തൂങ്ങപ്പെടുകയാണ്. അവിടെ നിന്ന് വീഴുന്ന രക്തം ആദാമിൻ്റെ തലയിൽ വീഴത്തക്കവണ്ണം ആ പരമയാഗം അവിടെ സംഭവിക്കുകയാണ്. അങ്ങനെ തൻ്റെ പ്രാണനെ വിട്ട ആ സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഓർക്കുന്നത്. മനുഷ്യജാതിയുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി വലിയ ഒരു ത്യാഗമായി, പരമയാഗമായി നമ്മുടെ കർത്താവ്, നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തഭാവമായ ആ കുരിശാരോഹണത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. അതിനുശേഷം ആണ് പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത്. പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അവിടെ അഭൗമികമായ ഒരു പ്രകാശം ശനിയാഴ്ച പരിലസിക്കുകയാണ്. അതുവരെയുള്ള ദുഷിച്ച അന്തരീക്ഷത്തിൽ നിന്ന്, ഇരുണ്ട അന്തരീക്ഷത്തിൽ നിന്ന് അഭൗമികമായ ഒരു പ്രകാശം അവരനുഭവിച്ചു. അവരോരോ അറകളിലും പരസ്പരം ചോദിച്ച്, ഇതെന്താ, ഇതുവരെ നമ്മൾ പരിചയിക്കപ്പെടാത്ത ഒരു മനോഹരമായ സൗരഭ്യം പരിലസിക്കുന്നു, ഇതാരാണ് ഈ കടന്നു വരുന്നത്? അവരിങ്ങനെ ചോദിച്ച് ഏറ്റവും അവസാനത്തെ ആളിൻ്റെ അടുത്ത് വന്നു. ആ ആള് വന്ന് കണ്ടപ്പോഴേ ആദാമിന് ആളിനെ മനസ്സിലായി. ആളിനോട് പറഞ്ഞു, നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനായി കയ്പും ഞാൻ കുടിച്ചു, നഗ്നതയാൽ നീ ഇലകൾ ചാർത്തി, നഗ്നതയോടെ എന്നെ അവർ കൂക്കി, ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതൻ്റെ. അതുകൊണ്ട് പാതാളത്തിൻ്റെ ഓടാമ്പലുകൾ തുറന്നു. നമുക്കറിയാം, 4 മണിക്ക് മണിയടിക്കുമ്പോൾ വീട്ടിൽ പോകാൻ സാധിക്കുമെന്ന് പിള്ളേർക്കൊക്കെ അറിയാം. എന്നാലും 4 മണിക്കത്തെ മണിയടിക്കുമ്പോൾ പിള്ളേർ ചാടി എണീക്കുകയുള്ളൂ, കാരണം വലിയ സന്തോഷമാണ്. എന്ന് പറയുന്നത് പോലെ പാതാളത്തിൻ്റെ ഓടാമ്പലുകളെല്ലാം തകർത്ത് പാതാളത്തിൽ അടിമകളായി വരുന്നവരെ മുഴുവൻ വിമോചനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആദാമിനെ പിടിച്ചുകൊണ്ട് ഏദൻ തോട്ടത്തിലേക്ക് പോകുന്ന അവസരത്തിൽ ദൂരെ നിന്ന് ആദാം കണ്ടു, ഏദൻ തോട്ടത്തിന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആദാം ചോദിക്കുന്നുണ്ട്, ഞാൻ കാരണമാണോ തോട്ടത്തിന് വേലി? ഇതിനു മുമ്പ് വേലികളൊന്നുമില്ലാതെ സുന്ദരമായ തോട്ടത്തിൽ എത്ര രാജകീയമായി ജീവിച്ചിരുന്ന ആദാം, അവൻ്റെ സ്വാർത്ഥത കൊണ്ട് അവിടെ നിന്ന് പതിച്ചുപോയ മനുഷ്യനെ വളരെ കാലത്തിൻ്റെ പരിശ്രമത്തിലൂടെ അവനെ വീണ്ടെടുത്ത് വീണ്ടും ഏദൻ്റെ അവകാശിയാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് അനുഭവിച്ച ഈ ത്യാഗനിർഭരമായ സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് ദുഃഖമുണ്ടാകും, യഹൂദന്മാരോട് കുറച്ച് വൈരാഗ്യമുണ്ടാകും. ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം നമ്മൾ നിഴലിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഓരോരുത്തരും സാവധാനം ചിന്തിക്കണം.
ഈ രക്ഷാകരമായ അനുഭവത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സ്നേഹം, ആ അതുല്യമായ സ്നേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മൂർത്തമായ ഭാവമാണ് കുരിശിൽ കാണുന്നത്. രാവിലത്തെ പ്രസംഗത്തിൽ തോമസ് കുര്യോള കുരിശിൻ്റെ അതുല്യമായ സന്ദേശത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു. ആ കുരിശിന് തുല്യമായി മറ്റൊന്നുമില്ല. നമ്മുടെ കർത്താവ് ആ കുരിശിന്മേൽ മരിച്ച് പാതാളത്തിൽ അടിമകളായിരുന്ന ആദാം മുതലുള്ളവരെ ജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിച്ച് സ്വർഗീയമായ അനുഭവത്തിലേക്ക് കരയിട്ടുന്ന ആ ഒരു വലിയ ദിവ്യമായ സംഭവം, അതാണ് മനുഷ്യാവതാരത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അത്ര ദീർഘമായ ഒരു കാലഘട്ടത്തിൽ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി നിദാനമായി തീരുവാൻ യോഗ്യയായി തീർന്നതാണ് കന്യക മറിയാമിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം. ഒരുപാട് മനുഷ്യർ അതിൻ്റെ ഇടയിൽ ജീവിതകാലത്ത് പരിശ്രമിക്കുന്നെങ്കിലും ദൈവത്തിന് മനുഷ്യനായി തീരുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതം സമർപ്പിച്ച ആ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഓരോ കുർബാനയിലും നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസാമുക്ക് യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദിവ്യമായ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അത്ര ശ്രേഷ്ഠമായ ഒരു ഭാവമാണ്, സംഭാവനയാണ്, സ്ഥാനമാണ് മറിയാമിന് ഈ രക്ഷാകരമായ സംഭവത്തിൽ ഉള്ളത്. പലരും വിചാരിക്കും വിത്ത് വെച്ച വട്ടിക്ക് എന്താണ് പ്രാധാന്യം. ജനനം കഴിഞ്ഞാൽ ആ മാതാവ് അവിടെ നിന്ന് മാറുകയില്ല, പുരുഷൻ്റെ ചുവട്ടിൽ വരികയും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ളത്. ആ മറിയാമിനെ സുരക്ഷിതമായ കരങ്ങളിൽ ഭരമേൽപ്പിച്ചിട്ടാണ് നമ്മുടെ കർത്താവ് ആ വേദനയുടെ മധ്യത്തിൽ പോലും മാതാവിനെ അത്ര ശ്രേഷ്ഠമായി കരുതുന്നുണ്ട്. ആദിമ ശിഷ്യന്മാരെല്ലാവരും തന്നെ മറിയാമിനെ കരുതുന്നതിൻ്റെ കാരണം ഈ മനുഷ്യാവതാരത്തിൻ്റെ വലിയ സ്ഥാനം, അതിന് യോഗ്യമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാർച്ച് 25-ാം തീയതി വചനിപ്പ് പെരുന്നാൾ ഏത് ദിവസം വന്നാലും അന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ആ വ്യക്തി അതിന് സമ്മതം മൂളിയ ദിവസമാണ്. അങ്ങനെ ആ മനുഷ്യാവതാരത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ കുരിശിലെ പരമയാഗം നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്ന ദിവസമാണ്. ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പേ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കതാർ. നമ്മുടെ ജൈവലോക ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ആദാമും ഹവ്വായും ഒക്കെ ചെയ്ത അതിനേക്കാൾ കഠിനമായ പാപങ്ങൾ ഇന്നും നമ്മുടെ ചുറ്റും നിലനിൽക്കുന്നുണ്ട്. സ്വാർത്ഥത കൊണ്ട് നമ്മുടെ അധികാരങ്ങളും നമ്മുടെ സ്ഥാനങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന അനേകം സന്ദർഭങ്ങളുണ്ട്. സഹോദരനെ കൊല്ലുന്നതിന് ഉതകുന്ന സാഹചര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ കുരിശിന് ഭാരം വർദ്ധിപ്പിക്കുന്ന അനേകം പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ മനുഷ്യാവതാരത്തിൻ്റെ മുഴുവൻ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ, ഈ രക്ഷയ്ക്കുമായി കാംക്ഷിക്കുന്നവനെ ഞാനതിലാക്കും. കുരിശിന്മേൽ കിടന്നുകൊണ്ട് വലതുഭാഗത്തെ കള്ളൻ കർത്താവേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ വേദനയുടെ മധ്യത്തിൽ ഉടനെ തന്നെ പറഞ്ഞു, നീ ഇന്നെന്നോടുകൂടെ പർദീസായിലിരിക്കും. അങ്ങനെ ഏദനിലേക്ക് ആദ്യം പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് അവൻ്റെ അനുതാപത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ആയതുകൊണ്ട് യഹൂദന്മാരെ കുറ്റം പറഞ്ഞതുകൊണ്ടോ അന്നത്തെ സാഹചര്യങ്ങൾ വിശകലനം ചെയ്തതുകൊണ്ടോ ആയില്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതായ അനേകം പാപങ്ങളുണ്ട്. ആ പാപങ്ങളെ ക്രൂശിച്ച് ആ പാപങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തോട് ചേരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മരണകരമായ അനുഭവങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പരിശുദ്ധ മാമോദീസായിലൂടെ നാശമില്ലാത്ത അങ്കി ധരിപ്പിച്ച് സ്വർഗരാജ്യത്തിൻ്റെ സ്വർഗീയ വിരുന്നിന് നമ്മെ അർഹമാക്കി തീർക്കുന്ന പരിശുദ്ധ സഭയുടെ കൂദാശകളിലൂടെ ആ ശ്രേഷ്ഠമായ അനുഭവത്തിൽ നമ്മൾ വളരുകയാണ്. പലപ്പോഴും ഈ കൂദാശകൾ ഓരോന്നും
നമ്മുടെ വ്യക്തിപരമായ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് മാത്രമായി നമ്മൾ ഒതുക്കാറുണ്ട്. എന്നാൽ ഈ സമൂഹത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആദാമിനെ ഏദനിലേക്ക് കൊണ്ടുവരുവാൻ ആ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ അഭയാചന നടത്തിയത് ആ പഴയ അന്തരീക്ഷം വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ആദികളും വളരെ വലുതാണ്. ആർക്കാണ് ഈ രോഗമെന്ന് ആർക്കും അറിയാൻ പാടില്ല. എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പാടില്ല. വന്നാൽ വരുന്ന വിപുലമായ വിപത്തിനെക്കുറിച്ച് നമ്മളെല്ലാവരും ഭാരപ്പെടുകയാണ്. പ്രകൃതിയിൽ നിന്ന് അന്യമായി തീർന്ന നമ്മുടെ ജീവിതം, പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിതത്തെ ക്രമീകരിച്ചതിൻ്റെ വലിയ പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. പണ്ട് നമ്മുടെ വീടുകളിൽ പട്ടിയും പൂച്ചയും ആടും താറാവും കോഴിയും എന്ന് വേണ്ട ഒരു വലിയ മനുഷ്യ ആവാസ വ്യവസ്ഥ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ടൈൽസിട്ട ഭവനത്തിൽ വല്യപ്പനും വല്യമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അടർത്തി മാറ്റിയെടുക്കപ്പെട്ട കൃത്രിമമായ മനുഷ്യജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ കണ്ടെത്താമെന്ന് ആഗ്രഹിച്ച മനുഷ്യനോട് പ്രകൃതി പറയുകയാണ്, നിന്റെ ബുദ്ധിയും നിന്റെ സമ്പത്തും നിന്റെ കഴിവുകളും ഒക്കെ പരിമിതമാണ്. ലോകത്തെ മുഴുവൻ കിടുകിടാ ഉറപ്പിച്ച രാജ്യങ്ങൾ പോലും കാണാൻ പാടില്ലാത്ത ഈ സൂക്ഷ്മജീവിയുടെ മുമ്പിൽ ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. ഇപ്പോഴ് വായും മുഖവുമേ മൂടുന്നുള്ളൂ എങ്കിൽ ഇനിയും എന്തെല്ലാം മൂടിയാൽ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു നിലയിലേക്ക് നമ്മളായിത്തീരുകയാണ്. അതുകൊണ്ട് ആ പ്രകൃതിയുടെ മുഴുവൻ സംരക്ഷണതയിൽ, പ്രകൃതിയുമായുള്ളൊരു ഉറ്റ ബന്ധത്തിൽ, അതിനെ കാര്യമായി ഗണിക്കുന്ന ഒരു സംസ്കൃതി നമ്മൾ വളർത്തിയെടുത്തില്ല എങ്കിൽ ഈ ലോകത്ത് നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആയതുകൊണ്ട് കർത്താവിൻ്റെ കുരിശാരോഹണത്തിലൂടെ ഈ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷ, അത് മനുഷ്യൻ്റെ കേവലം മനുഷ്യൻ്റെ മാത്രം രക്ഷയല്ല, ഈ മുഴുവനുള്ള സംസ്കൃതിയുടെ, ഈ പ്രകൃതിയുടെ മുഴുവൻ പരിരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ശുശ്രൂഷയിൽ ദിനഹായിൽ വെള്ളം വാഴ്ത്തുന്നുണ്ട്. സർവ ജീവൻ്റെ ആധാരമായിരിക്കുന്ന സർവ്വജല സ്രോതസ്സുകളെയും വാഴ്ത്തുന്നുണ്ട്. ഓശാനയ്ക്ക് എല്ലാ വൃക്ഷലതാദികളെയും വാഴ്ത്തുന്ന ശുശ്രൂഷയുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണ് മനുഷ്യജീവിതമെന്ന് കൂടെ കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആയതുകൊണ്ട് ആ കർത്താവിൻ്റെ കുരിശാരോഹണത്തിലൂടെ, ആ പരമമായ യാഗത്തിലൂടെ മനുഷ്യരാതിക്ക് മുഴുവനും, ഈ പ്രകൃതിക്ക് മുഴുവനും ലഭ്യമായ ആ സന്തോഷത്തിൻ്റെ പുനരാഗമനത്തിലേക്കാണ് ഉയർപ്പ് ദിവസം നമ്മൾ ഓരോരുത്തരും ഒന്നിച്ച് ചേരുന്നത്. അതുകൊണ്ട് യഹൂദന്മാരെ കുറ്റം പറഞ്ഞതുകൊണ്ടോ അവർ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയുന്നത് കൊണ്ടോ അല്ല, നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകലുന്ന അനേകം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പാപമംഗലമായ നമ്മുടെ ജീവിതം, സ്വാർത്ഥത നിറഞ്ഞ നമ്മുടെ ജീവിതം, സഹോദരനെ കാണാൻ പാടില്ലാത്ത വിധത്തിലുള്ള സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞ നമ്മുടെ ജീവിതം, മാതാപിതാക്കളുടെ കണ്ണുനീർ കാണാത്ത നമ്മുടെ ജീവിതം, മക്കളെ മാതൃകാപരമായി അവർക്ക് വേണ്ടി അധ്വാനിക്കാനും അവരെ വളർത്തുന്നതിനും മടി കാണിക്കുന്ന ഒരു സമൂഹം, മൃഗങ്ങളിൽ പോലും കാണാത്ത വിധത്തിലുള്ള വൈകൃതങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് കർത്താവിൻ്റെ പരമയാഗങ്ങളിലൂടെ ആർജിച്ചതായ ആ സമ്പൂർണമായ ഒരു രക്ഷയിലേക്ക് ദൈവം നമ്മെ ആകർഷിക്കുകയാണ്. അതാണ് ഈ ശ്ലീപാരാധനയുടെ പ്രധാനമായ ദൗത്യം, വീണ്ടെടുപ്പിൻ്റെയും രക്ഷയുടെയും അനുഭവത്തിലേക്ക്. ഞങ്ങളുടെ ആത്മത്തിന് അതിനാൽ രക്ഷയുണ്ടായെന്ന ശ്ലീപായെ വന്ദിക്കുമ്പോൾ ആ പരമയാഗം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ രക്ഷയുടെ അനുഭവം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കരഗതമാകുവാൻ തക്കവണ്ണം, പാപത്തിൽ നിന്ന് വേർപിരിഞ്ഞ്, സ്വാർത്ഥതയിൽ നിന്ന് വേർപിരിഞ്ഞ്, ദൈവത്തോടുള്ള സ്നേഹത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്നതായ എല്ലാ തിന്മകളിലും അതിന് കുറവ് വരുത്തി അത് കൂടുതൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ളതാക്കി തീർക്കുവാൻ, അനുഗ്രഹമുള്ള ഒരു സമൂഹമായി തീരുവാൻ ഈ വർഷത്തെ കഷ്ടാനുഭവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അനുഭവങ്ങളിലൂടെയെല്ലാം, ഈ പ്രാർത്ഥനകളിലൂടെയെല്ലാം
പരിശുദ്ധ സഭ നമ്മെ കടത്തിവിടുമ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അത് സംഭവിച്ചത് നമുക്ക് വേണ്ടി കൂടിയാണ് എന്ന് ഓർക്കുവാനും ആ കുറേനക്കാരനായ ശിമോനെ പോലെ കർത്താവിൻ്റെ കുരിശ് അല്പമെങ്കിലും ഒന്ന് താങ്ങിക്കൊടുക്കുവാൻ കർത്താവിൻ്റെ ആ കഷ്ടപ്പാടുകൾക്ക് ഒരു സഹായമായി തീരുവാൻ ചുറ്റും നിന്ന് വിലപിക്കുന്ന ആ സ്നേഹമുള്ള സ്ത്രീകളെ പോലെ കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവർണനീയമായ സന്തോഷവും സമാധാനവും പകർന്ന ആ ജീവിതം പോലെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പൂർണ്ണമായ വിശുദ്ധിയോടുകൂടി ദൈവത്തിൽ ഉണർന്നെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. മരണത്തിനപ്പുറത്തുള്ളൊരു പ്രത്യാശയാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോൾ അതിനപ്പുറത്ത് കരുതുന്നവനായ ഒരു ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യാശയാണ്. പ്രത്യേകിച്ച് ഈ കബറിടത്തിലേക്ക് വരുമ്പോൾ ഭഗ്നാശരായി കടന്നു വരുന്ന അനേകരുണ്ട്. അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രകാശവുമില്ല എന്ന് കരുതി കണ്ണുനീരോടുകൂടെ കടന്നു വരുന്നവരുണ്ട്. അവർക്കൊക്കെ മനസ്സിലാകും ഈ ദുഃഖകരമായ അനുഭവത്തിന് അപ്പുറത്ത് പ്രകാശകരമായ ഒരു അനുഭവമുണ്ട്, സന്തോഷത്തിൻ്റെ ഒരു അനുഭവമുണ്ട്, മരണത്തിനപ്പുറത്ത് ജീവൻ്റെ ഒരു അനുഭവമുണ്ട്. ആ വലിയ അനുഭവത്തിലേക്ക് ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. കഷ്ടത നമ്മുടെ അവകാശമാണ്. നമ്മളെല്ലാവരും രോഗം വരുമ്പോൾ പരുമല തിരുമേനിയുടെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. തിരുമേനി 54-ാമത്തെ വയസ്സിൽ രോഗിയായിട്ടാണ് കടന്നുപോയത്. പരിശുദ്ധന്മാരെല്ലാവരും തന്നെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ സഹിച്ചാണ്. ഗീവർഗി സഹത 24-ാമത്തെ വയസ്സിൽ വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് കടന്നുപോയത്. അവരെല്ലാം ഈ ലോക ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ സഹിച്ചെങ്കിലും ശ്രേഷ്ഠമായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് മരണത്തിനപ്പുറത്തുള്ളൊരു വലിയ ജീവിതം, മരണത്തിനപ്പുറത്തുള്ളൊരു വലിയ പ്രതീക്ഷ ഈ കുരിശ് നമുക്ക് തരുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ്. ആയതുകൊണ്ട് ഈ സ്ലീബ ആഘോഷത്തിലേക്ക്, സ്ലീബ വന്ദനവിൻ്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ ആ പരമയാഗത്തിലെ ആ സ്നേഹത്തിൻ്റെ മൂർത്തീഭാവം നമ്മുടെ പാപം കൊണ്ട്, നമ്മുടെ അധർമ്മം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട് അത് നഷ്ടപ്പെടാതെ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുത്തു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വർഷത്തെ ഈ മ്ലാനതകളെല്ലാം നീങ്ങി പ്രകൃതി ഒന്നടങ്കം സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ വലിയ സന്തോഷകരമായ അനുഭവം, ഏദൻ തോട്ടത്തിൽ വച്ച് അനുഭവിച്ചതായ ആ സന്തോഷകരമായ അനുഭവം, വെയിലാറുമ്പോൾ സൃഷ്ടിയുടെ ഉടയവൻ വരുമ്പോൾ സൃഷ്ടിക്ക് മുട്ടും ഉണ്ടാകുന്ന ആ സന്തോഷത്തിൻ്റെ അനുഭവം ഇവിടെ സൃഷ്ടിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കർത്താവിൻ്റെ സ്നേഹവും ആ കുരിശിലെ പരമയാഗത്തിൽ ഉണ്ടാകുന്ന വലിയ രക്ഷ, അതാ മുതലുള്ളവർ സ്വർഗത്തിലേക്ക് അവനോടുകൂടെ സന്തോഷിക്കുന്ന അനുഭവത്തിൽ നാമും പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.